നമസ്കാരം. ജന്മനാടിന് തുല്യം മറ്റൊരു നാടില്ല. ജനിച്ചു വളർന്ന, പിച്ച വെച്ച് നടന്ന, ഊട്ടി വളർത്തിയ സ്വന്തം നാട് തലയുയർത്തി നടക്കുന്ന ഒരു സുഖം മറ്റൊരു നാട്ടിലും ലഭിക്കുകയുമില്ല. പക്ഷേ പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ അത് ഈ നാട്ടിൽ തന്നെ ആകണമെന്ന് കവികൾ വാഴ്ത്തിപ്പാടിയ ദൈവത്തിന് സ്വന്തം നാട് നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലൊന്ന് ഒരു പലായനമാണ്. യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക്, അമേരിക്കയിലേക്ക് കുടിയേറിപ്പാർക്കാൻ ഒരുങ്ങിയിരിക്കുന്ന മലയാളികൾ കുടിയേറിപ്പാർക്കുന്നവർ തിരികെ എത്തുന്നുമില്ല. പണമുണ്ടാക്കുന്നതിനാണ് ഇവിടെ നിൽക്കുന്നത് എന്നൊരു കാരണം മാത്രം പറഞ്ഞ് അതിനെ നിസ്സാരവൽക്കരിക്കാൻ കഴിയില്ല. കാരണം ആവശ്യത്തിന് പണമുണ്ടാക്കി കഴിഞ്ഞ് റിട്ടയർ ചെയ്ത ആളുകളും ജന്മനാട്ടിലേക്ക് മടങ്ങി എത്താത്തത് എന്തുകൊണ്ടാണ്? പാശ്ചാത്യ രാജ്യങ്ങളിലെ ജീവിതം പരമസുഖമാണെന്നുള്ള കാരണവും പറയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ആ രാജ്യങ്ങളിലെ രണ്ടാം പൗരന്മാരെ കണക്കാക്കുന്നത് റേസിസം, അവിടെ ഇവിടെയുള്ള വെടിവെപ്പുകളൊക്കെ പ്രധാനപ്പെട്ട കാരണങ്ങളാണ്. എന്നിട്ടും മലയാളി ജന്മനാട്ടിലേക്ക് തിരികെ എത്താത്തത് എന്തുകൊണ്ടാണ്? ഒരു പ്രവാസി മലയാളി എന്നുള്ള നിലയിൽ ഞാൻ നോക്കിക്കണ്ട, അനുഭവിച്ചറിഞ്ഞ ചില കാരണങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ന്യൂയോർക്കിലെ ഞങ്ങളുടെ വീട്, കാറ്. നമ്മുടെ വീഡിയോകൾ പതിവായിട്ട് കാണുന്നവർക്ക് ഇതിൻ്റെ വീഡിയോ ഒക്കെ കണ്ടിട്ടുള്ളതാണ്. ഇത് ഞങ്ങളുടെ വീടാണ്, അതേസമയം തന്നെ ഞങ്ങളുടെ വീടല്ലതാനും. കാരണം അമേരിക്കയിലോ യൂറോപ്പിലോ എത്തുന്ന ഒരു സാധാരണ ഇന്ത്യക്കാരൻ നാലോ അഞ്ചോ വർഷം ഇവിടെ ജോലി ചെയ്ത് ഒരു സ്ഥിര വരുമാനമായി കഴിഞ്ഞാൽ ഇവിടുത്തെ ബാങ്കുകൾ വളരെ സുഭിക്ഷമായ രീതിയിൽ വീട് വെക്കുന്നതിനും കാറ് വാങ്ങുന്നതിനും ഒക്കെ ലോണ് കൊടുക്കും. അതിന് വേറൊരു വസ്തു ഈട് കൊടുക്കുകയോ വേറൊരാളുടെ റെക്കമെൻഡേഷനോ ജാമ്യമോ ഒന്നുമില്ലാതെ തന്നെ നമുക്ക് ഈ ലോൺ കിട്ടും. ലോണെടുത്ത് വീട് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ആ വീട് വെച്ചിട്ട് റീഫൈനാൻസ് ചെയ്ത് മറ്റൊരു ലോൺ എടുത്ത് വീട് മോടി പിടിപ്പിക്കാൻ അവർ നമ്മളെ നിർബന്ധിക്കും. അതൊരു ബാങ്കുകൾ തോറും കയറി ഇറങ്ങുകയോ മാനേജറെ കാണാൻ ക്യൂ നിൽക്കുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ ഏജൻറ്റ് അതൊക്കെ വളരെ ഈസിയായി നമുക്ക് ചെയ്തു തരും. വീടുകളിലേക്ക് എപ്പോഴും ക്രെഡിറ്റ് കാർഡ് എടുക്കുന്നതിനുള്ള ഓഫറുകൾ വന്നുകൊണ്ടിരിക്കുകയും ക്രെഡിറ്റ് കാർഡ് എടുത്തു കഴിഞ്ഞാൽ അതിൽ കൂടുതൽ കൂടുതൽ കടം എടുക്കുന്നതിനെ നമ്മളെ നിർബന്ധിക്കുകയും ക്രെഡിറ്റ് കാർഡ് വെച്ച് ലോൺ എടുക്കാനൊക്കെ ഉള്ള പ്രലോഭനങ്ങൾ നമുക്ക് വന്നുകൊണ്ടേയിരിക്കും. അതിൻ്റെ ഒരു വശം എന്ന് പറയുന്നത് ഇവിടുത്തെ ലൈഫ് കുറച്ചുകൂടി ഈസിയാണ്. നമ്മളൊരു ജീവിതകാലം മുഴുവൻ സേവ് ചെയ്തിട്ടല്ല നമ്മൾ വീടും കാറും ഒക്കെ വാങ്ങുന്നത്. നമ്മൾ സേവ് ചെയ്യാൻ തുടങ്ങുമ്പോഴേക്ക് ബാങ്ക് നമ്മൾക്ക് ഇതെല്ലാം തരും. പക്ഷേ അതിൻ്റെ മറ്റൊരു വശമുണ്ട്. ഒരു ജീവിതകാലം മുഴുവൻ ബാങ്കിൻ്റെ കടക്കാരായിരിക്കും നമ്മൾ. ഇത്രയും കടമായി കഴിഞ്ഞാൽ ഒരു സാധാരണ ഇന്ത്യക്കാരൻ പിന്നെ ജീവിതത്തിൽ എന്തെങ്കിലും റിസ്ക് എടുക്കുന്നതിനോ ജോലി വിടുന്നതിനോ മൂവ് ചെയ്യുന്നതിനെ പറ്റിയോ ചിന്തിക്കുകയോ കൂടിയില്ല. അങ്ങനെ എന്തെങ്കിലും റിസ്ക് എടുക്കുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ അമേരിക്കക്കാരൻ തന്നെയായിരിക്കും അങ്ങനെയുള്ള റിസ്കുകൾ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ വന്നിട്ട് പിന്നെ നാട്ടിലോട്ട് മൂവ് ചെയ്യുന്ന ഒരു തീരുമാനത്തിൽ നിന്ന് പലരും ഒഴിഞ്ഞു മാറുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഒരു ജീവിതകാലം മുഴുവൻ നീണ്ടു കിടക്കുന്ന ഈ കടങ്ങൾ തന്നെയാണ്. സുതാര്യമായ, സൗകര്യപ്രദമായ ഒരു സിസ്റ്റത്തിൽ നമ്മൾ ജീവിച്ചു കഴിഞ്ഞിട്ട് ആ സൗകര്യങ്ങളില്ലാത്ത മറ്റൊരു സമൂഹത്തിൽ ചെന്ന് ജീവിക്കുന്നത് വളരെ ബുദ്ധിമുട്ടായിട്ട് മാറും. പാശ്ചാത്യ രാജ്യങ്ങൾ നിലനിൽക്കുന്ന സിസ്റ്റം കുറ്റമറ്റ ഒന്നാണ് എന്നൊരു അഭിപ്രായം എനിക്കില്ല. പക്ഷേ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ പല കാര്യങ്ങളിലും വളരെ മെച്ചമാണ് എന്ന് ബോധ്യപ്പെടും. കാര്യം സാധിക്കുന്നതിന് വേണ്ടി ജനന സർട്ടിഫിക്കറ്റുമായി പഞ്ചായത്ത് ഓഫീസുകൾ കയറിയിറങ്ങേണ്ട കാര്യമില്ല. കൈക്കൂലി കൊടുക്കേണ്ട ആവശ്യമില്ല. സാറേ എന്ന് വിളിച്ച് ഓച്ചാനിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല. മിക്ക കാര്യങ്ങളും നമ്മുടെ വീട്ടിലെ കംഫർട്ട് സോണിലിരുന്ന് ഓൺലൈൻ വഴി നമുക്ക് നേടിയെടുക്കാവുന്നതേ ഉള്ളൂ. എവിടെ പോകുന്നുവെന്നും എന്ത് ചെയ്യുന്നുവെന്നും നാട്ടുകാരെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. അവർ നമ്മുടെ കാര്യങ്ങൾ ഇടപെടാറില്ല. സദാചാര പോലീസിൻ്റെ ക്രിമിഗടി കാണേണ്ട ആവശ്യമില്ല. മിക്ക സ്ഥലങ്ങളിലും നമ്മൾ കൊടുക്കുന്ന പണത്തിന് ഉചിതമായിട്ടുള്ള സർവീസ് നമുക്ക് ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്താം. അങ്ങനെ ലഭിച്ചില്ലെങ്കിൽ അതിന് കംപ്ലൈൻറ്റ് ചെയ്യുന്നുള്ള സൗകര്യങ്ങളുണ്ട്. കംപ്ലൈൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നടപടിയെടുക്കും എന്ന് നമുക്ക് ഉറപ്പുണ്ട്. ലോക്കൽ ഗുണ്ടായുസം പേടിക്കേണ്ട ആവശ്യമില്ല. കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്നുള്ളൊരു സിസ്റ്റം ഇവിടെ നിലനിൽപ്പില്ല. മെച്ചപ്പെട്ട ജോലി ലഭിക്കുന്നതിനും ചെയ്യുന്ന ജോലിക്ക് മെച്ചപ്പെട്ട വേതനം ലഭിക്കുന്നതിനുമൊക്കെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇത്രയും സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു സമൂഹത്തിൽ ജീവിച്ചു കഴിഞ്ഞിട്ട് പലർക്കും പിന്നീട് നാട്ടിൽ പോയി അവിടുത്തെ രീതികളുമായി അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുന്നതിനുള്ള മടിയാണ് പിന്നീട് നാട്ടിലോട്ട് മൂവ് ചെയ്യുന്നതിൽ നിന്ന് പലരെയും വിലക്കുന്ന ഒരു കാര്യം. ജീവിതത്തിൽ ആദ്യമായിട്ട് എയ്ഡൻ വീട്ടിൽ നിന്ന് മാറി വേറൊരു സ്ഥലത്ത് പോയി മൂന്ന് ദിവസം നിൽക്കാൻ പോവുകയാണ്. ആദ്യമായിട്ടാണ്. ഇവിടെ ഇപ്പം വേനലവധി സമയമാണ്. കുട്ടികളുടെ ഒരു കോൺഫറൻസ് നടക്കുന്നുണ്ട്. അതിന് പങ്കെടുക്കുന്നതിന് വേണ്ടി പോവുകയാണ്. ആദ്യമായിട്ടാണ് വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നത്. മിക്കവാറും ഈ മൂന്ന് ദിവസം എയ്ഡൻ അവിടെ പോയി സുഖകരമായിട്ട് ഉറങ്ങും. ഷീന മൂന്ന് ദിവസം ഇവിടെ ഉറക്കളത്തിരിക്കുന്നതിനാണ് സാധ്യത. കാരണം നമ്മൾ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതും ജീവിതത്തിലെ നമ്മുടെ ഏറ്റവും വലിയ സമ്പാദ്യവും ഇൻവെസ്റ്റ്മെൻറ്റും എന്നൊക്കെ പറയുന്നത് നമ്മുടെ കുട്ടികളാണ്. മറ്റു രാജ്യത്തു നിന്ന് വന്നിട്ടുള്ളവർക്കൊക്കെ ഇത്രയും ആഴത്തിലുള്ള ഒരു ദൃഢമായിട്ടുള്ള ഒരു ബന്ധം കുട്ടികളുമായിട്ടുണ്ടോ എന്ന് ഞാൻ പലപ്പോഴും സംശയിച്ചിട്ടുണ്ട്. നാട്ടിൽ നിന്ന് ഇവിടെ വരുന്ന സമയത്ത് നാട്ടിൽ തിരിച്ചു പോയി സെറ്റിലാകും എന്ന് ദൃഢനിശ്ചയത്തോടു കൂടി വന്നിട്ടുള്ള പലരും നാട്ടിൽ തിരിച്ചു പോകാതെ ഇവിടെ തന്നെ വീണ്ടും റിട്ടയർമെൻറ്റ് കഴിഞ്ഞ് അതിന് ശേഷവും ഇവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നത് കുട്ടികളെയും അവരുടെ ഫാമിലിയും വിട്ടിട്ട് തിരിച്ച് നാട്ടിൽ പോയി സെറ്റിലാക്കാൻ കഴിയാത്തത് കൊണ്ടാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കേരളമാണ് ഒരു നൊസ്റ്റാൾജിക് ഫീൽ വരുന്നത്. നമ്മൾ ജനിച്ചു വളർന്ന നാളെ നമ്മൾ പഠിച്ച സ്കൂള്, നമ്മുടെ സുഹൃത്തുക്കൾ, ഇതൊക്കെ നമുക്ക് വീട് എന്നുള്ളൊരു തോന്നലൊക്കെ ഉണ്ടാകുന്ന കേരളത്തെ പറ്റിയാണ്. പക്ഷേ ഇവിടെ ജനിച്ചു വളർന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതേ സെയിം കാഴ്ചപ്പാട് തോന്നുന്നത് ഇവിടത്തോടാണ്. ഇവിടെ പഠിച്ച അവരുടെ സ്കൂള്,
അവരുടെ സുഹൃത്തുക്കളെ, അവർ കണ്ടുവളർത്ത സ്ഥലങ്ങളെ, ഇതോടൊക്കെയാണ് അവർക്ക് താല്പര്യം. അതുകൊണ്ട് തന്നെ അവർക്ക് നാട്ടിൽ വന്ന് നിലനിൽക്കാൻ സാധിക്കില്ല. കാരണം അല്ല, നാട്ടിലെ രീതികളൊന്നും ഇവർക്ക് വലിയ പിടിയില്ല. നാട്ടിൽ ചെന്ന് കഴിഞ്ഞ് വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞ് ഒരു കൊച്ചുകുട്ടി ചെയ്യുന്നത് പോലെ ഒന്നേന്ന് പറഞ്ഞ് അവരിനി എല്ലാം ആദ്യം മുതൽ പഠിച്ചു തുടങ്ങും. അതുകൊണ്ട് തന്നെ നാട്ടിൽ വന്ന് സെറ്റിലാകാൻ അവർ താല്പര്യപ്പെടില്ല. അവരെ ഇവിടെ വിട്ടിട്ട് നാട്ടിൽ പോകാനായിട്ട് അതുകൊണ്ട് തന്നെ പേരൻസിനും പലപ്പോഴും സാധിക്കാറില്ല. കാരണം നമ്മുടെയൊക്കെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ, ഇവർ വളർന്ന് വന്ന് ഇവർ വിവാഹം കഴിച്ചിട്ട് ഇവർക്ക് കുട്ടികളുണ്ടായി, അവരും കല്യാണം കഴിച്ച് അവരുടെയും കുട്ടികളെയും കണ്ടിട്ട് പോകണം എന്നുള്ള ഒരു ആലോചനയിൽ ഇരിക്കുന്നവരാണ് നമ്മൾ പലരും. അതുകൊണ്ട് തന്നെ നാട്ടിൽ പോയി സെറ്റിലാകുക എന്നുള്ളത് നടക്കാത്ത ഒരു സ്വപ്നമായി പലപ്പോഴും അവശേഷിക്കാറാണ് പതിവ്. ഇത് സെൻറ് ജോൺസ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞ ന്യൂയോർക്കിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്. ഇവിടുത്തെ ഒരു കോളേജാണ്, ഇതൊരു പ്രൈവറ്റ് കോളേജാണ്, കാത്തലിക് മാനേജ്മെൻറ്റിലുള്ള ഒരു കോളേജാണ്. 1870 ഇത് സ്ഥാപിച്ചത്. ഇത് ന്യൂയോർക്കിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്. ഈ യൂണിവേഴ്സിറ്റിയിലാണ് ഏഡൻ്റെ ഈ സ്റ്റുഡൻസ് കോൺഫറൻസ് നടക്കുന്നത്. ഞങ്ങൾ ഏഡനെ അകത്ത് കയറ്റി വിട്ടു. അപ്പോൾ 3 ഇനി ഏഡൻ താമസിക്കാൻ പോകുന്നത് ഈ യൂണിവേഴ്സിറ്റിയിലാണ്. വളരെ മനോഹരമായിട്ടുള്ള ക്യാമ്പസും സ്പോർട്സിനുള്ള സൗകര്യങ്ങളും ഒക്കെയുള്ള, എനിക്കൊന്നും 135 ഏക്കറോളം വ്യാപിച്ച് കിടക്കുന്ന വളരെ വിശാലമായിട്ടുള്ള, ലോകത്തിലെ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ് സെൻറ് ജോൺസ് യൂണിവേഴ്സിറ്റി. നമ്മുടെ ഇന്ത്യയിൽ നിന്നൊക്കെ ധാരാളം ആളുകൾ ഇവിടെ സ്റ്റുഡൻസ് വിസയ്ക്ക് വന്ന് പഠിക്കുന്നുണ്ട്. ഇവിടെയുള്ള ധാരാളം മലയാളി കുട്ടികളും ഈ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നുണ്ട്. ഒരു ആക്സിഡൻറ്റ് നടന്നു കഴിഞ്ഞാൽ ആ സ്ഥലത്തെ ആളുകൾ ഒരുമിച്ച് കൂടി കാരണം എന്തെന്ന് പോലും അന്വേഷിക്കാതെ വലിയ വണ്ടിയുടെ ഡ്രൈവറെ ഓടിച്ചിട്ട് തല്ലുക, രാഷ്ട്രീയ പക പോക്കുന്നതിന് വേണ്ടി നിസ്സാരമായി വീടിനും സ്ഥാപനങ്ങളും ഒക്കെ കല്ലെറിഞ്ഞ് പൊട്ടിക്കുക, ഒരു കോളേജ് പ്രിൻസിപ്പാളിനെ കോളേജ് വരാന്തയിലൂടെ ഓടിച്ചിട്ട് തല്ലുക, ഒരു സ്ത്രീ ഒറ്റയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ മറ്റാരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവിടെ പെട്ടെന്ന് നാട്ടുകാർ കൂടുക, ഒരു വ്യവസായ സ്ഥാപനത്തിൽ നിന്ന് ഒരു തൊഴിലാളിയെ പിരിച്ചുവിട്ട് കഴിഞ്ഞാൽ ആ സ്ഥാപനം അങ്ങനോടെ പൂട്ടിക്കുക. ഇങ്ങനെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും അന്യം നിന്നുപോയ കലാരൂപങ്ങൾ പലതും പൂർവാധികം ഭംഗിയോടെ നടത്തപ്പെടുന്നുണ്ട് നമ്മുടെ നാട്ടിൽ. ഒരു സമൂഹത്തിലെ ആളുകളുടെ ദൈനംദിന കാര്യങ്ങൾ രാഷ്ട്രീയക്കാർ ഇങ്ങനെ കയറി ഇടപെടുന്നത് എന്തിനാണ് എന്ന് മറ്റൊരു രാജ്യത്ത് ജീവിച്ചെങ്കിലേ നമ്മൾ ചോദിക്കുകയുള്ളൂ. താലൂക്ക് ഓഫീസിൽ നിന്നൊരു കാര്യം നടത്തിയെടുക്കുന്നതിന്, പോലീസിൽ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ, ഒരു സ്ഥാപനം തുടങ്ങുന്നതിനുമൊക്കെ രാഷ്ട്രീയക്കാരുടെ പിന്തുണയില്ലാതെ പറ്റില്ല എന്നുള്ളൊരവസ്ഥ. ഇതൊക്കെ വ്യക്തമായ ഗൈഡ് ലൈനുകളോടുകൂടി, ചില നിയമങ്ങളോടും കൂടി ഒരു സാധാരണ ഉദ്യോഗസ്ഥന് നടത്തി കൊടുക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. പക്ഷേ നാട്ടിലൊരു കാര്യം നടക്കണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സ്വാധീനമില്ലാതെ നടക്കില്ല എന്നുള്ളത് എത്ര പരിതാപകരമായിട്ടുള്ള അവസ്ഥയാണ്. അതിലും വളരെ ഭീതിതമായ മറ്റൊരവസ്ഥയുണ്ട്. ഒരു വാട്സാപ്പ് മെസ്സേജ് വഴി, ഒരു ദുഷ്പ്രചരണം വഴി, ഏതെങ്കിലും ഒരു പാർട്ടിയുടെയൊക്കെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി ഏത് സമയം പൊട്ടിപ്പുറപ്പെടാവുന്ന വർഗീയ ലഹളകൾ, ഒരു മതത്തിൽ വിശ്വസിച്ചു എന്നതിൻ്റെ പേരിൽ, ഒരു ജാതിയിൽ ജനിച്ചുപോയി എന്നതിൻ്റെ പേരിൽ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടും സ്ഥലവും ഒക്കെ ഒറ്റ ദിവസം കൊണ്ട് നഷ്ടപ്പെടുക, ദേഹോപദ്രവം ഏൽക്കേണ്ടി വരിക, സ്ത്രീകളുടെ മാനം നഷ്ടപ്പെടുക, ഇതൊക്കെ കണ്ടിട്ട് ഭരണവർഗം ഒന്നും സംഭവിക്കാത്തതുപോലെ മിണ്ടാതെ ഇരിക്കുക. കേരളത്തിൽ ഇങ്ങനെ ഒരു അവസ്ഥ വളരെ വിദൂരമാണ് എന്ന് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ഇന്ത്യയിൽ ഏത് സമയത്തും ഇങ്ങനെ ഒരവസ്ഥയിൽ എത്തിപ്പെടുന്നതിനുള്ള സാഹചര്യമുണ്ട് എന്ന് ഒരു സാധാരണ മലയാളി വിശ്വസിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഒരു ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്ന ഒരു മലയാളി. പ്രവാസികൾ മടങ്ങി വരുന്നത് എന്തിന് എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. ജനസംഖ്യയുടെ കാര്യത്തിൽ ഇന്ത്യയല്ലേ ഒന്നാമത്, കുറേ ആളുകളും കൂടി അങ്ങ് പോകട്ടെ എന്ന് കരുതുന്ന ആളുകളുമുണ്ട്. പ്രവാസികൾ മടങ്ങി വന്നാലും ഇല്ലെങ്കിലും നാട്ടിലെ പുതിയ തലമുറയ്ക്ക് ലോകമൊട്ടാകെയുള്ള ചില മര്യാദകളും രീതികളും സൗകര്യങ്ങളുമൊക്കെ ഒരുക്കി കൊടുക്കേണ്ടത് ഒരു നാടിൻ്റെ കടമയല്ലേ? സ്വന്തം നാട്ടിൽ ഇത്തരം മാറ്റങ്ങൾ വരണമെന്ന് നാട്ടിലുള്ളവരെക്കാൾ ഒരുപക്ഷെ ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന, സ്വന്തം നാടിനെ സ്നേഹിക്കുന്ന ഒരു പ്രവാസി മലയാളി തന്നെയായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും നിങ്ങളുമ്പിലെത്തുന്നവരെ ബൈ.